വായിക്കണം, ഒരുപാട് കഥയും കവിതയും ഒക്കെ വായിക്കാം. അങ്ങനെ വായന ഒരു ശീലമാക്കുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് ശ്രീ കുഞ്ഞുണ്ണി മാഷി പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വായിച്ചു വളരുമോ? ഓക്കെ, താങ്ക് യു. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ. എന്നാൽ ഇന്ന് വായന കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ പുതിയ തലമുറ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങി നിൽക്കുന്നു. പുസ്തകങ്ങൾ ഹൃദയത്തിന് ചേർത്ത് പിടിക്കാൻ ഓരോരുത്തർക്കും കഴിയണം. കുട്ടികളുടെ കടമയാണ് അളവ് നേടുക എന്നത്. പുസ്തകങ്ങൾ വായിച്ചു വേണം നമ്മൾ അളവ് നേടാൻ. പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം മലയാളത്തിൽ നിന്നുള്ള ഒരു അപൂർവ കൃതിയായ ബെന്യാമിന്റെ ആടുജീവിതമാണ്. ഇത് വെറും ഒരു പുസ്തകമല്ല, ഒരുപാട് കഠിനമായ അനുഭവങ്ങളുടെയും വികാരങ്ങളുടെയും സമാഹാരമാണ്. നജീബിന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു തീർത്ത വലിയ ഭയങ്ങളും സങ്കടങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അനുഭവപ്പെടുകയാണ് ഇത് വായിക്കുന്നത്. സാധാരണ പ്രവാസികളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കഥയിലെ നജീബിന്റെ അനുഭവം. ിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്, കഥകൾ കവിതകൾ പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. അറിവില്ലെങ്കിൽ നാമില്ല, അറിവില്ല അഹന്ത പാടില്ല. പുസ്തക വായന വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛനമ്മമാരിൽ നിന്ന് കണ്ടും കേട്ടും അറിവുകൾ നേടുന്നു. പിന്നെ വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകരിലൂടെ സ്വയം അറിവുകൾ നേടാൻ പ്രാപ്തരാകുന്നു. അറിവ് അർപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകവുമായുള്ള ചങ്ങാത്തം വായിച്ചു വായിച്ചു വളരണം. വായന ശീലമാക്കണം, വായന നമുക്ക് അറിവ് നൽകും. അറിവില്ലെങ്കിൽ നാം ഇല്ല. വായന നൽകും സന്തോഷം, വായന നൽകും ആനന്ദം, ജീവിത വിജയം നേടാനായി വായിച്ചു വായിച്ചു വളരണം. എങ്ങും യൂണിഫോം ഇട്ട ഫ്ലാറ്റുണ്ടികൾ ആരോട് ചോദിക്കും? ആദ്യം അടുത്തൊരു കുഞ്ഞേട്ടൻ അവിടെ വരുന്നുണ്ടോ? ചോദിച്ചാലോ, നിന്നൊന്നു ചൊല്ലണേ കുഞ്ഞേട്ട, ഞങ്ങളുടെ സങ്കടം കണ്ടില്ലേ? നിൽക്കാനോ മിണ്ടാനോ പറ്റില്ല, വെക്കവൻ കൂടെ നടന്നോളൂ. ഒന്നിച്ചവർ നടന്നെത്തുമ്പോൾ